ന്യൂസ് 18 കോഴിക്കോട്. ജോസഫ് വിഭാഗവുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ജോസ് കെ മാണി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച മുഴുവൻ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തും. ജോസ് വിഭാഗം കോട്ടയത്ത് വിളിച്ചുചേർത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരുന്നു ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത്. വിളിച്ച കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തൊടുപുഴയിൽ ആരംഭിക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, പ്രധാനപ്പെട്ട നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കുമൊക്കെ പോവുകയാണോ പാർട്ടി? തീർച്ചയായും സനീഷ്, ഈ ഒരു തീരുമാനം പ്രഖ്യാപനത്തിലൂടെ ജോസ് കെ മാണി കൃത്യമായി യു ഡി എഫിന് മുന്നിൽ ഒരു സമ്മർദ്ദം വെക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതായത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ എവിടെയൊക്കെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ജോസ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് ജോസ് കെ മാണി പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ്. അതായത് ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ, അതായത് ഈ ഒരു തങ്ങൾക്ക് കൂടി അനുകൂലമായ ഒരു നിലപാടിലേക്ക് യു ഡി എഫ് കൃത്യമായി എത്തിയില്ല എങ്കിൽ അവിടെ ഒരു വിമത നീക്കം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ്, തുടക്കത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജോസ് കെ മാണി വിഭാഗം നടത്തുന്നത്. എന്തായാലും യു ഡി എഫിന് ഈ ഒരു തർക്കം ഇപ്പോൾ തന്നെ തലവേദനയാണ്. അത് ഭാവിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു ഉടക്കിന്റെ രീതിയിലേക്ക് ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ജോസഫ് ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമാണ്. ജോസഫ് പറയുന്നത് ഇതൊരു വിമത യോഗം മാത്രമാണ് എന്നതാണ് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ആ നിലയിൽ നന്ദി വിവരങ്ങൾക്ക്. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പിരിവിന് നാളെ മുതൽ ഫാസ്ടാഗ് നിർബന്ധം.